അതെ, ഞാൻ പറഞ്ഞു വന്നത് ആനകൾ ആളുകൾ ആനയെ പ്രകോപിപ്പിച്ചിട്ടല്ല ഇന്നലെ അവിടെ മരണം നടന്നത്. ആളുകൾ സ്വാഭാവികമായിട്ട് പേടിച്ചുകൂടുമ്പോൾ അങ്ങോട്ട് മാറും, സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രകോപനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയരുത്. അത് ഇന്നലെ നടന്ന കൊലപാതക ബാഗിൽ ശരി, അതല്ല ജസ്റ്റിൻ രാവിലെ ഭാര്യയോടൊത്ത് പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് ആക്രമിച്ചത്. അവിടെ വേറെ ഒരു മനുഷ്യനില്ല. അപ്പോൾ അങ്ങനെ ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് മനുഷ്യർ പ്രകോപിച്ചിട്ടാണെന്ന് പറയരുത്, അത് ശരിയല്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി ഗുരുവായൂരപ്പനെ പോലുള്ള ആളുകൾ പറയുന്നില്ല. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്കോളജിസ്റ്റാണ്, ആനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അത്രയും പഠിച്ചിട്ടുള്ള ആളല്ല, ഞാൻ തുറന്നു പറയാണ്. പക്ഷേ ഞങ്ങൾ ഡേറ്റ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ആന അടക്കമുള്ള വന്യജീവികളുടെ എണ്ണം കേരളത്തിലെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഇത് പെരുകി എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് വനം വകുപ്പിൻ്റെ കണക്ക് വെച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് 1993 സെൻസസിൽ 4300 ആനകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. 2011 ലാസ്റ്റ് ഫുൾ സെൻസസ് നടന്നത്, അത് 7400. 2017 കണക്കിൽ ഏകദേശം 6000. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം മുമ്പ് നടന്നതിൽ കുറച്ച് എണ്ണം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വനമന്ത്രി തന്നെ പറഞ്ഞത് കേരളത്തിൽ ആനകൾ കർണാടകയിലേക്ക് തമിഴ്നാട്ടിലും പോയിട്ടുണ്ടാവും, വരൾച്ച കാരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ശരാശരി 2017 ശേഷം ഒന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എവിടെയോ കണ്ടത് ചോദ്യം. അല്ല, ഈ വർഷം ഒരു റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിലേകദേശം 3000-3500 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ആനകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മന്ത്രി പറയുന്നത് അത് വരൾച്ച കാരണം അപ്പുറത്തേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം 30,000 ആനകളാണ് ഉള്ളത്. ആ കണക്ക് ഏകദേശം സ്റ്റഡിയാണ്. അതിൽ 6,000 കേരളം, 6,000 തമിഴ്നാട്, 6,000 കേരളം, 6,000 കർണാടക, 3,000 തമിഴ്നാട്. അങ്ങനെ 15,000 ആനകളാണ് കേരളം, തമിഴ്നാട്, കർണാടകയുള്ള ഈ പറയുന്ന സംസ്ഥാനങ്ങളിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഇതാണ്, ഈ 30,000 ആനകൾ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇന്ത്യയിലെ വനങ്ങൾക്കുണ്ടോ? 6,000 ആനകൾ ഉൾക്കൊള്ളാനുള്ള ശേഷി കേരളത്തിലെ വനങ്ങൾക്കുണ്ടോ? ഇത് ഓരോ വർഷം പെരുകയാണ്. 2% CAGR വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 500 ആന വെച്ച് ഇത് കൂടും. ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒരു 30 വർഷം കൊണ്ട് അല്ലെങ്കിൽ 35 വർഷം കൊണ്ട് ഇത് 60,000 ആനകളാകും. നിലവിൽ ആനകൾ, ഈ 30,000 ആനകൾ ഒരു വർഷം ഇന്ത്യയിൽ 500 ആളുകളെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ 30,000 ആനകൾ 500 ആനകളെ കൊല്ലുന്നുണ്ടെങ്കിൽ ഇത് 60,000 ആയി കഴിഞ്ഞാൽ എത്ര ആനകളെ കൊല്ലും? ഇത് ഞാൻ ചോദിച്ച ചോദ്യമല്ല, ഇത് പ്രൊഫസർ ആർ സുകുമാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏഷ്യൻ എലഫൻസിനെ പറ്റി ലോകത്തിലെ തന്നെ ആദ്യത്തെ PhD ഉള്ള ഒരു ആനശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹമാണ് പ്രോജക്റ്റ് എലഫൻ്റൊക്കെ തുടങ്ങിയത്. അദ്ദേഹവുമായി ഞങ്ങളൊരു മീറ്റിംഗ് നടത്തിയിരുന്നു ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ 30,000 ആനകൾ പോലും ഇന്ത്യയിലെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ക്യാരിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്താണ്, ഇതിന് എണ്ണം കുറച്ചേ പറ്റൂ. 300 വർഷമായിട്ട് ആനകളുടെ ആക്രമണമില്ലാത്ത ഛത്തീസ്ഗഡിലെ വനങ്ങളിൽ പോലും ബീഹാർ, ജാർഖണ്ഡ് ഭാഗത്ത് ആനകൾ വന്നിട്ട് ഛത്തീസ്ഗഡിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ആനശല്യം വരുന്നുണ്ട്. ഇത് ഒരു ഉളുക്കിലോ ഇരിക്കൂറ മാത്രമുള്ള പ്രശ്നമല്ല, ഇന്ത്യ മൊത്തം പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് വനത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ശാസ്ത്രീയമായി നിർണ്ണയിച്ചിട്ട് അതിൻ്റെ എണ്ണം ക്രമീകരിക്കുക എന്നുള്ളതാണ്. എണ്ണം ക്രമീകരിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക എന്ന് മാത്രമല്ല അർത്ഥം. നമുക്ക് ടൂറിസം സാധ്യതകൾ ഉപയോഗിക്കാം. ആന കൊട്ടിലുണ്ട്. ഇപ്പോൾ തായ്ലൻഡിലും ശ്രീലങ്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏഷ്യൻ ആനകൾ ഇഷ്ടം പോലെയുണ്ട്. തായ്ലൻഡിൽ വനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആനകൾ ഈ പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, ആന കേന്ദ്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കൊടനാട് ആന വളർത്തു കേന്ദ്രമുണ്ട്. അപ്പോൾ അത് വളരെ സ്ട്രെങ് നമ്മളുടെ ഒരു ഒരു എൻക്ലോഷറിൽ, അതായത് ആനകൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള എൻക്ലോഷർ. അത് ചെറുതല്ല, ചെറിയ മൃഗശാല വളർത്തുന്ന പരിപാടിയല്ല. 100, 200, 1000 ഏക്കറുള്ള എൻക്ലോഷേഴ്സിൽ ആനകളെ വളർത്താം, അവിടെ ടൂറിസ്റ്റുകൾക്ക് കാണാം, ആന സഫാരി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു വളരെ ക്രിയാത്മകമായിട്ടും മനുഷ്യപക്ഷത്തു നിന്നും മൃഗപക്ഷത്തു നിന്നും ഒരേപോലെ ചിന്തിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. പക്ഷേ അതിന് ശ്രമിക്കാതെ ഇത് എന്താ പറയുക, നമ്മൾ ഈ വലത്തെ കാലിലെ ഭ്രാന്ത് അല്ല മന്ത് ഇടത്തെ കാലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ പോലെ ഈ നാരായണത്തെ ഭ്രാന്തിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നത്. ഈ ആഡ്വോക്ക് മെഷേഴ്സ് അല്ലാതെ ലോങ് ടൈം ആയിട്ട് ചിന്തിച്ചുകൊണ്ട്, സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ പ്രശ്നം ഇനിയും ഗുരുതരമാകുമെന്നും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യർ, അതായത് വനാതിർത്തിയിലെ മനുഷ്യർ മാത്രമല്ല, ടൗണിലുള്ള ആളുകൾ പോലും ഈ പറയുന്ന വന്യമൃഗങ്ങൾക്കും വനത്തിനും എതിരെ തിരിയുമെന്നും, അത് ലോങ് ടൈം ബേസിസിൽ നമ്മുടെ കൺസർവേഷൻ സ്ട്രാറ്റജിക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണിയാകുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് വസ്തുതകൾക്കനുസരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ദൗർഭാഗ്യവശാൽ നമ്മുടെ വനം വകുപ്പും നമ്മുടെ കൺസർവേഷനിസ്റ്റും നേരെ വിപരീതമായിട്ടുള്ളൊരു ഒരു തലതിരിഞ്ഞ സമീപനമാണ് എടുക്കുന്നത്. എണ്ണം കൂടിയെന്ന് ഇവർ അംഗീകരിക്കുന്നില്ല. വനം വകുപ്പിൻ്റെ ഡേറ്റ വെച്ച് ഞങ്ങൾ പറയുകയാണ്, അതുപോലും ഇവർ അംഗീകരിക്കുന്നില്ല. വനം കൂടി ഇത് കൂടിയെന്ന് പറയുമ്പോൾ അവർ പറയും അത് കണക്കെടുത്ത മെത്തേഡ് ശരിയല്ല, ആ മെത്തേഡ് ശരിയല്ല, ഈ മെത്തേഡ് ശരിയല്ല എന്ന് പറയുന്നു. വനം കുറഞ്ഞിട്ടില്ല, വനം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർ വരുന്ന വനം കുറഞ്ഞു എന്ന് പറയുന്നു. നമ്മൾ ഡേറ്റ പകൽ പോലെ വ്യക്തമായി ഡേറ്റ ഇരിക്കുകയാണ്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ നമുക്ക് 25% വനം, നിലവിൽ അത് 29.65% 5% വനം കൂടി. അതുകൊണ്ട് വനം കുറഞ്ഞതുകൊണ്ടാണ് ഈ വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന വാദം തീർത്തും തെറ്റാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. പ്ലാന്റേഷൻ 13% വനത്തിലെ പ്ലാന്റേഷൻ, ആ പ്ലാന്റേഷൻ ഫിക്സ്ഡ് ആണ്, അത് കൂടിയിട്ടില്ല, അത് കുറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടല്ല. പിന്നെ വനത്തിൽ തീറ്റയില്ല എന്നൊരു ഒരു പോയിന്റ് ഓക്കെ.